യോഗീശ്വരന്മാരെങ്ങനെയാണ് ആവശ്യം കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് എന്ന് എല്ലാം വർണ്ണിച്ചു കേൾപ്പിച്ചു. മനസ്സ് പല ദിക്കിലേക്കും പോകണോ, അത് ഭഗവാനില് ഉറച്ചു നിൽക്കണം. എങ്ങനെയാണ് മനസ്സിൻ്റെ ചാഞ്ചല്യം ഇല്ലാതാക്കുക? അതിനാണ് പ്രാണായാമം. പ്രാണൻ ആണ് മനസ്സിനെ ചലിപ്പിക്കുന്നത്. പ്രാണൻ്റെ ചലനം ഇല്ലാതായാൽ മനസ്സിൻ്റെ ചലനം ഇല്ലാതായി. ഇതങ്ങനെ പ്രാണനെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ആൾക്കാർ നല്ല വിഷയങ്ങളിലേക്ക് ചിന്ത വരാനായിട്ട് മറ്റ് വഴിക്ക് പോകുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കും, എത്ര ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ മനസ്സാണ് ചലിപ്പിക്കുന്നതെന്ന് മനസ്സാക്കി മനസ്സിനെ നിയന്ത്രിക്കണം, പ്രാണനെ നിയന്ത്രിക്കണം. പ്രാണനാണ് മനസ്സിനെ ചലിപ്പിച്ച് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം. അതിനാണ് പ്രാണായാമം. പൂരക കുംഭക രേചകാദികളിലൂടെ അതൊക്കെ ചെയ്ത് അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. രണ്ട് തരത്തിലുണ്ട്. ചിലർ ഈ ശരീരത്തോടുകൂടി എല്ലാം തീർന്നു, ഇനി അവർക്ക് പ്രാരബ്ധമൊന്നുമില്ല. അപ്പോൾ അവർ നേരിട്ട് ആ പരമതത്വത്തിൽ ലയിക്കും. ചില ആളുകൾ പല യജ്ഞങ്ങളൊക്കെ ചെയ്ത് ഓരോ ലോകത്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇന്ദ്രപദവിയിലെത്തണം, ദേവന്മാരാവണം, അല്ലെങ്കിൽ ബ്രഹ്മപദവി വേണം, അങ്ങനെയൊക്കെ. അവർക്കൊക്കെ അതിൻ്റെ ഒക്കെ അനുഗ്രഹം കൊടുക്കും. അതാത് ലോകത്ത് പോയി അതാ സുഖങ്ങൾ അനുഭവിച്ച് ക്രമത്തിൽ മുക്തി, അതാണ് ക്രമമുക്തി. ബ്രഹ്മലോകത്ത്, സത്യലോകത്തെത്തി ബ്രഹ്മദേവൻ രണ്ട് പരാർത്ഥം കഴിയുമ്പോൾ ഭഗവാനിൽ ലയിക്കുന്ന പോലെ അതിൻ്റെ ഒപ്പം ലയിക്കുക, ഇത് ക്രമമുക്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്, ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റുന്നതല്ല, അതിന് ഭക്തിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഓരോ കാര്യസാധ്യത്തിന് ഓരോ ദേവതകളെ ഭജിക്കുക. അതിനെയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞ് കേൾപ്പിച്ച് അവസാനം ചോദിച്ചു, എങ്ങനെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, നിലനിർത്തുന്നത്, സംഭരിക്കുന്നത്, എല്ലാം ഏതൊരു ശക്തി ആശ്രയിച്ചുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറയാനാ, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, നിലനിൽക്കണോ ഇല്ലാതാവണമെന്ന് സൂക്ഷ്മമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. ഒരു വെള്ളത്തുള്ളിക്ക് സമുദ്രത്തിൻ്റെ മഹിമ അറിയാൻ പറ്റില്ല. ഒരു മിന്നാമിനുങ്ങിന് സൂര്യൻ്റെ പ്രകാശത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല. അത്രയും വ്യത്യാസമുണ്ട് സാധാരണ ഒരാളുടെ ബുദ്ധി. എത്ര അറിവുള്ള ആളുകൾക്കും പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഒരേ ഒരു മാർഗമുള്ളൂ ഇനി പറയാൻ, ഭഗവാനെ തന്നെ സ്തുതിക്കുന്നു. അതാണ് നാലാമത്തെ അധ്യായത്തിൽ ശുഖബ്രഹ്മർഷി പോലും ഏതൊരു ഭഗവാനെ കുറിച്ച് കേൾക്കുകയോ രൂപം കാണുകയോ നാമം ഉച്ചരിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയാൻ മതി, എന്നാൽ തന്നെ ആളുടെ എല്ലാ ദുരിതവും തീർന്ന് ഭഗവാനെ പ്രാപിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ളത് ഭഗവാനെ ഋഷിമാരൊക്കെ പരീക്ഷിച്ചും മറ്റ് ഋഷിമാരും അവിടുത്തെ ഈ പ്രപഞ്ച സൃഷ്ടിയാദികളെക്കുറിച്ച് ചോദിക്കണം, എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് മനസ്സിൽ തോന്നിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ ശുഖബ്രഹ്മർഷിക്ക് തോന്നി, പറഞ്ഞു, ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പണ്ട് നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുക്ക് ചോദിക്കേണ്ടായി, അതിന് അവർ തമ്മിലുള്ള സംഭാഷണം കേൾപ്പിക്കാം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മനസ്സിലാവും ഭഗവാൻ്റെ ആ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് എന്ന് പറഞ്ഞാണ് ബ്രഹ്മനാരദ സംവാദം മൂന്ന് അധ്യായങ്ങൾ കേൾപ്പിച്ച്. നാരദ മഹർഷി പലതിക്കിലും സഞ്ചരിച്ച് ബ്രഹ്മാവിനെ കാണാനായിട്ട് എത്തുന്നു സത്യലോകത്ത്. ബ്രഹ്മാവാണല്ലോ ഇതെല്ലാം സൃഷ്ടിക്കുന്നതും ഏറ്റവും വലിയ ആളാണല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ധ്യാനനിരതനായിട്ട് ഇരിക്കുകയാണ് ബ്രഹ്മദേവൻ. കുറേ കാലം കാത്തു നിന്നു, സമാധി തോന്നപ്പോൾ ചോദിച്ചു, അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ എന്നാണ് വിചാരിച്ചേർന്നെ. ഇപ്പോൾ അങ്ങനെയല്ല, പരാശങ്കാം പ്രയച്ഛസി, വേറെ വല്ലവരുടെ സഹായത്തോടു കൂടിയാണോ അങ്ങ് സൃഷ്ടി നടത്തുന്നത്? അങ്ങ് പോലും ധ്യാനിക്കണോ? ആരെയാ ധ്യാനിക്കണേ? എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ വലിയ സന്തോഷമായി. തൻ്റെ പുത്രന് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു സന്ദർഭമായല്ലോ. ഈ പുത്രൻ വേണം ലോകത്തിലെല്ലാ ദിക്കിലും ഭക്തി പ്രചരിപ്പിക്കാൻ, ഭക്തിശാസ്ത്രം നിർമ്മിക്കാൻ. അതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ പാകത്തിന് എല്ലാം പറഞ്ഞു കൊടുത്തു. ഞാനാണ് സൃഷ്ടിക്കണേന്ന് നീ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു തോന്നലാണ്, ഞാനതിൻ്റെ ഒരു നിമിത്തം മാത്രം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ പദാർത്ഥങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ആകെ ഒരു
ഇരുട്ട് മാത്രം. അപ്പോൾ ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഗർഭവാസം പോലെ അവസ്ഥയാണ്, ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ പോലെയാണ്. ഇരുട്ടിൽ മൂടിക്കഴിഞ്ഞാൽ അത്ര കൂരിരുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പോൾ വൃക്ഷങ്ങളുമില്ല, ഒന്നുമില്ല, ചെടികൾ യാതൊന്നുമില്ല. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ എല്ലാം പ്രകാശിച്ചു. സൂര്യൻ സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുമോന്നാണ് ചോദിച്ച്. സൂര്യൻ അതിനെ പ്രകാശിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ, സൃഷ്ടിയൊന്നും നടത്തിയില്ല. അതിനൊന്നും സൂര്യന് കഴിവില്ല പ്രകാശിപ്പിക്കുക. ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. പ്രകാശിപ്പിക്കൽ അങ്ങനെയുള്ള ചുമതലകളാണ് പ്രധാനമായിട്ട് സൂര്യന് കൊടുത്തേക്കുന്നത്. സൂര്യന് അതിന് ശക്തിയില്ല, അതും ഭഗവാൻ കൊടുത്തതാണ്. അതാണ് സൂര്യനെ ഉദാഹരണമായിട്ട് പറഞ്ഞു. ബ്രഹ്മാവ് പറയാം, സൂര്യന് ഭഗവാൻ കൊടുത്ത ശക്തി കൊണ്ട് എങ്ങനെ ഓരോ വസ്തുവിനെയും ഓരോ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നുവോ അതുപോലെ ഭഗവാൻ സൃഷ്ടിച്ച പദാർത്ഥങ്ങളെ ഞാനത് കൂട്ടിച്ചേർത്ത് വേറെ ഓരോന്നാക്കണമെന്ന് മാത്രമല്ലോ. ഈശ്വര സൃഷ്ടങ്ങൾ എടുത്തുകൊണ്ട് ഭഗവാൻ തന്നെ ആ സൃഷ്ടിശക്തി കൊണ്ട് പല സൃഷ്ടികളും നടത്തണം. എനിക്ക് സ്വതന്ത്രമായിട്ടൊന്നുമില്ല. ഇതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാവണമെങ്കിൽ ഭഗവാൻ്റെ അവതാര ലീലകൾ കേൾക്കുമ്പോഴാണ് ഈ കാര്യം മനസ്സിലാവുക എന്ന് പറഞ്ഞാണ്. വരാഹാവതാരം മുതൽ കൽക്കി അവതാരം വരെയുള്ള കുറേ അവതാരങ്ങൾ, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞ് ആ അവതാരങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കലില്ല, ഉടനെ തന്നെ ഇല്ലാതാവും. ആ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ധർമ്മം സ്ഥാപിച്ച് ധർമ്മത്തിലാണെല്ലാം നിൽക്കണേ. ആ ധർമ്മത്തെ നിലനിർത്തുന്നത് സാക്ഷാ ഭഗവാനാണ്. അതിന് അനേക അവതാരങ്ങൾ, എത്ര വർണ്ണിച്ചാലും തീരില്ല എന്ന് പറഞ്ഞ് കുറേ അവതാരങ്ങൾ, പ്രധാന അവതാരങ്ങളെക്കുറിച്ച് എല്ലാം അവിടെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ സംശയം തീരെയല്ലാണ്ടായത്. കൂടുതലായിട്ട് സംശയം ബ്രഹ്മനാരദ സംവാദം കേൾപ്പിച്ചപ്പോൾ പരീക്ഷത്തിന് കുറച്ചൊക്കെ തീർന്നെങ്കിലും കൂടുതലായിട്ട് ഭഗവാനെ കുറിച്ച് അറിയണം എന്നൊരു ജിജ്ഞാസ വന്നു. അങ്ങനെയാണ് എട്ടാമത്തെ അധ്യായത്തിലെ പ്രശ്നവിധി എന്നാണ് അതിനർത്ഥം. ആ അധ്യായത്തിൻ്റെ പേര് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം. ഒരു 46 ചോദ്യങ്ങൾ ഒന്നിച്ച് ചോദിച്ചതാണ്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, എങ്ങനെ നിലനിൽക്കണോ, 14 ലോകമായിട്ട് തീർന്നത് എങ്ങനെയാണ്, അവിടെയൊക്കെ വസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ആളുകളുടെ സാമാന്യധർമ്മം എന്താണ്, വിശേഷധർമ്മങ്ങൾ എന്താണ്, എങ്ങനെയാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ ഉണ്ടായത്, ആപത്തിൽപ്പെട്ട ആളുകൾ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു, ഇങ്ങനെ തുടങ്ങി സർവ്വതും. അവസാനം എല്ലാ അജ്ഞാനമില്ലാതെ എങ്ങനെ ആത്മജ്ഞാനം നേടാം, ഇതെല്ലാം പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരു ചോദ്യത്തോടു കൂടിയാണ് എട്ടാമത്തെ അധ്യായം. പിന്നെ ബ്രഹ്മദേവൻ പറയണ്ടായി, ഞാൻ ഈ പറഞ്ഞു തന്ന അവതാര കഥകളും ഈ ഭാഗവത സാരം മുഴുവൻ ഇത് പറഞ്ഞു, ഭഗവാൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നതാ, അത് 4 ശ്ലോകം കൊണ്ടാണ് പറഞ്ഞു തന്നെ, അതിനൊന്ന് വിസ്തരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ ഭാഗവതത്തിൻ്റെ മൂലമായിട്ടുള്ള ചതുശ്ലോകി ഭാഗവതം, 4 വേദങ്ങൾ അതിനെ സൂചിപ്പിക്കുന്നതാണ്, 4 ശ്ലോകങ്ങൾ അതാണ് ചതുശ്ലോകി ഭാഗവതം. അത് വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ. അതിൻ്റെ ഒരു വിപുലീകരണമാണ് ഇന്ന് കാണുന്ന ഈ ഭാഗവതം. അത് വർണ്ണിക്കുക അടുത്ത്. ശ്രീശുക ഉവാച, ആത്മമായ അമൃതരാജൻ പരസ്യ അനുഭവാത്മന നഘടേതാർത്ഥസംബന്ധ സ്വപ്നദൃഷ്ടിരിവാഞ്ചസാം ബഹുരൂപൈവാഭാതിമായ ബഹുരൂപയാം രമമാണോ ഗുണേശ്വസ്യാമമാഹമിതി മന്യതേ യരിഹി വാവമഹിം നിസ്വേ പരസ്മിൻ കാലമായോഹം രമേത ഗതസമോഹസ്തിക്തോദാസ്തേതദോഭയം ആത്മതത്വവിശുദ്ധ്യർത്ഥം യദാഹ ഭഗവാനതം ബ്രഹ്മണേ ദർശയൻ രൂപം അവ്യലീകവ്രതാദൃതാം സാദിദേവോ ജഗതാം പരോ ഗുരു സുധിഷ്ണമാസ്ഥായി സുദൃക്ഷയക്ഷത താം നാധ്യഗച്ഛമത്തസമ്മതാം പ്രപഞ്ചനിർമ്മാണ വിധിയാ ഭവേത് സചിന്തയൻ ദുക്ഷരമേകദാം ഭസ്യുപാശനോൽ ദുർഗതിതം വചോ വിഭൂഹും സ്പരിശേഷു യൽ ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നിർവയധനം വിദുഹും നിശമ്യ തദ്ഭക്തിദൃക്ഷയാദിശോ വിലോക്യതത്രാന്യതപശ്യമാനാം സുധിഷ്ണമാസ്ഥായി വിമർശ്യതദ്ധിതം തപസ്യുപാദിഷ്ടൈവാദിധേ മനഃം ദിവ്യം സഹസ്രാബ്ദം അമോഘദർശനോ ഇതാനിരാത്മാവിജിത വിജിതോഭയേന്ദ്രിയാഹാം
അതപ്യതസ്മാഹി ലോകതാപനന്ദവസ്തവീയാംസ്തപദാം സമാഹിതാം തസ്മൈ സ്വലോകം ഭഗവാൻ സഭാജിത സന്ദർശയാമാസ വരുന്നയൽ പരം വ്യപേത സംക്ലേശ വിമോഹസാധ്വസം സ്വാദിഷ്ടവദ്ഭിർവിബുധൈരഭിഷ്ടുതം പ്രവർത്തതേയത്ര രജസ്തമസ്തയോ സത്വം ച മിശ്രം ച കാലവിക്രമ നയത്ര മായ കിമുദാവരേ ഹരേരനുവ്രതായത്ര സുരാസുരാർച്ചിതാഹ ശ്യാമാവദാദാ സർവത്ര ലോചനാഹ പിശംഗവസ്ത്രാ സുരജസ്വേശസാ സർവേ ചതുർബാഹവ ഉന്മിഷന്മണി പ്രവേഗ നിഷ്കാഭരണാ സുവർച്ചസാ പ്രവാളവൈദൂര്യം നാളവർച്ചസ പരിസ്ഫുരൽ കുണ്ടലമൗലിമാലിനാം ഭ്രാജിഷ്ണുഭിര്യ പരിതോ വിരാജതേ ലസദ്വിമാനാവലിഭിർമഹാത്മനാം വിദ്യോതമാന പ്രമദോത്തമാദ്യുഭിസ്സ വിദ്യുതഭ്രാവലിഭിര്യഥാനഭ ശ്രീര്യത്ര രൂപിണ്യുരുഗായപാദയോ കരോതിമാനം ബഹുധാ വിഭൂതിഭിം പ്രേംഘം ശ്രുതായ കുസുമാകരാനുഗൈർ വിഗീയമാന പ്രിയകർമ്മഗായതീം ദദർശ തത്രാഖിലസാത്വദാമ്പതിം ശ്രിയപതിം യജ്ഞപതിം ജഗൽപതിം സുനന്ദന്ദപ്രബലാർഹണാദിഭി സ്വപാർഷദമുഖ്യൈ പരിസേവിതം വിഭും ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭൃത്യപ്രസാദാഭിമുഖം ദ്രികാസവം പ്രസന്നഹാസാന്നലോചനാനനം കിരീടിനം കുണ്ടലിനം ചതുർഭുജം പീതാംബരം വക്ഷതി ലക്ഷിതം ശ്രിയാം അധ്യരിഹണീയാസനമാസ്ഥിതം വരം വൃതം ചതുഷോടശപഞ്ചശക്തിഭി യുക്തം ഭഗൈസ്വൈരിതരത്തചാധ്രുവൈ സ്വേവധാമൻ്റെ മമാണമീശ്വരം തദ്ദർശനാഹ്ലാദപരിപ്രദാന്തരോഹ്യത്തനൂ പ്രേമഭരാശ്രുലോചന നനാമപാദാംബുജമസ്യ വിശ്വസൃക് യേത് പാരമഹംസ്യേന പഥാധിഗമ്യതേ തം പ്രീയമാണം സമുപസ്ഥിതം തദാ പ്രജാവിസർഗേ നിജശാസനാർഹണം ബഭാഷ ഈഷൽസ്മിതശോതിഷാഗിര പ്രിയ പ്രിയം പ്രീതമനാ കരേ സ്പൃശൻ ശ്രീഭഗവാനുവാച ത്വയാഹം തോഷ സമ്യക് ഭേദഗർഭസൃക്ഷയാം ചിരം ഹൃദയന ദിവസാ ദുസ്തോഷ കൂടയോഗിനം വരം വരെ ഭദ്രന്തേ വരേശം അഭിവാഞ്ചിതം ബ്രഹ്മൻ ശ്രേയപരിശ്രാമ പുംസോ മദ്ദർശനാവധീ മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപശ്രുത്യർഹസി ചകർത്ഥപരം തപാഹം പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മവിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോനഘ സൃജാമി തപസൈ വേദം ഗസാമി തപസാ പുനഃ വിഭർമ്മി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപാഹ ബ്രഹ്മോവാച ഭഗവൻ സർവഭൂതാനാമധ്യക്ഷോ സ്ഥിതോ ഗുഹം തത് വദ ഹ്യപ്രതിരുദ്ധേ വേദ ഹ്യപ്രതിരുദ്ധേനാം പ്രജ്ഞാനേന ചികീർഷിതം തഥാപി നാഥമാനസ്യ നാഥനാഥയ നാഥിതം പരാവരേ യഥാരൂപേ ജാനീയാന്തേ തു അരൂപിണഹം യഥാത്മമായാ യോഗേന നാനാശക്തി ഉപബ്രംഹിതം വിലുമ്പൻ വിസൃജൻ ഗൃഹൻ വിഭ്രദാത്മാനമാത്മന ക്രീഡസ്യ മോഹസങ്കൽപൂർണനാഭിര്യധോർണുതേ തഥാ തദ്വിഷയാം ധേഹി മനീഷാം മയി മാധവ ഭഗവച്ഛിക്ഷിതമഹങ്കരവാണി ഹ്യതന്ത്രിതം നേഹമാന പ്രജാസർഗം ബദ്ധ്യേയം ജനനുഗ്രഹാത് യാവൽ സഖാസഖിരിവേശദേകത പ്രജാവിസർഗേ വിഭജാമി ഭോജനം അഭിക്ലബസ്തേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധമദോജമാനിനഹം ശ്രീഭഗവാനുവാച ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാനസമന്വിതോ സരഹസ്യം തദംഗം ച ഗൃഹാണാം ഗതിതം മയാം യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മകാം തഥൈവ തത്വവിജ്ഞാനം അസ്തുതേ മതനുഗ്രഹാത് ഉപദേശിക്കുകയാണ് ഭഗവാൻ നാല് ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവന്. അതാണ് ചതുശ്ലോകി ഭാഗവതം. അഹമേവ അസമേവാഗ്രേ നാന്യ സദസൽപരം പശ്ചാത്ഹയ്യതേതസ്യ ഏതച്ച യോവശിഷ്യേതസോസ്മ്യഹം ഹൃദയർത്ഥം യൽ പ്രതീതേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാതമഹം യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷ്വനു പ്രവിഷ്ടാന്യ അപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനം അന്യവ്യതിരേകാഭ്യം യസ്യാൽ സർവത്ര സർവദാ ഏതന്മതം സമാതിഷ്ഠ പരമേണ സമാധിനാ ഭവാൻ
കൽപ്പവികൽപ്പേഷു ന വിമോഹ്യതി കരിഹിചിതം. ശ്രീശു ഗൗവാച സമ്പ്രതി ശൈവജനോജനാനാം പരമേഷ്ഠിനം പശ്യതസ്യ രൂപം ആത്മനോന്യരുണധരിഹി അന്തരിഹിതേന്ദ്രിയാർത്ഥായ ഹരയേ വിഹിതാഞ്ജലി സർവഭൂതമയോ വിശ്വം സജ്ജേദം സപൂർവവത്. പ്രജാപതിർധർമ്മപതിരേകദാ നിയമാനിയമാൻ ഭദ്രം പ്രജാനാമന്യച്ഛന്നാതിഷ്ഠൽ സ്വാർത്ഥകാമ്യയാം തന്നാരദപ്രീതമോ രിക്താദാനാമനുവ്രത ശുശ്രൂഷമാണശീലേന പ്രശ്രയേണതമേനച. മായാം വിവിധിഷൻ വിഷ്ണോർമായേശസ്യ മഹാമുനി മഹാഭാഗവതോ രാജൻ പിതരം പര്യതോഷയത് തുഷ്ടം നിശാമ്യ പിതരം ലോകാനാം പ്രപിതാമഹം ദേവർഷി പരിപപ്രച്ഛ ഭവാൻ യന്മാനുപൃച്ഛതി തസ്മാദം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവതാ പ്രാ പ്രീത പുത്രായ ഭൂതകൃത നാരദ പ്രാഹ മുനയ സരസ്വത്യാസ്തടേ നൃപ ധ്യായതേ ബ്രഹ്മപരമം വ്യാസായാമിത തേജസേ യദുദാഹം ത്വയാ പൃഷ്ടോ വൈരാജാൽ പുരുഷാദിദം യഥാസീത് തദുപാഖ്യാസ്യ പ്രശ്നാനന്യാം ശകലസ്നശാം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമസ്യാം സംവിതായാം ദ്വിതീയസ്കന്ധേ നവമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം.